Welcome back to our channel. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതാണ് എല്ലാ സ്ത്രീകൾക്കും ഡൗട്ടുള്ള കാര്യങ്ങളാണ്. യോനി ഭാഗത്തെ കറുപ്പ് എങ്ങനെ കുറയ്ക്കാം, ആ യോനി ഭാഗത്തെ രോമം എങ്ങനെ നീക്കം ചെയ്യാം, പലർക്കും അറിയാത്ത കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കണത്ത് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയതെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസ് വരുമ്പോൾ അന്നേരം അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ എല്ലാവരെയും ഡൗട്ടാണ് വെജനൽ ഏരിയയിലെ രോമം എങ്ങനെ നീക്കം ചെയ്യാം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രീം ഉപയോഗിച്ച് നമ്മുടെ ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരിക്കലും എന്റെ അഭിപ്രായം വെച്ച് ഒരിക്കലും അത് നല്ല കാര്യമല്ല. കാരണം ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. അപ്പൊ അതിൽ നമുക്ക് പെൺകുട്ടികളെ സംബന്ധിച്ച് അത് ഉള്ളിലേക്കൊക്കെ അബ്സോർബ് ആയിട്ടും വളരെ ചാൻസ് കൂടുതലാണ്. ഒരിക്കലും അത് നല്ലൊരു കാര്യമല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ. ഒട്ടും ക്രീം യൂസ് ചെയ്യണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതിന് പകരം നമുക്ക് ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കാം. സോപ്പ് ഫോം ചെയ്യുന്ന ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള സംശയമാണ്, എല്ലാവർക്കും ഉള്ള സംശയമാണ്, എങ്ങനത്തെ ഷേവിംഗ് സെറ്റുകൾ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോപ്പ് കണ്ടന്റ്, അതായത് സോപ്പ് ഫോം ചെയ്യുന്ന ഷേവിംഗ്സ്, അതായത് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു മാതിരി നമുക്ക് എങ്ങനെ വേണേലും ഷേപ്പ് ചെയ്യാം, അതായത് എങ്ങനെ വേണേലും അതുപോലെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ടൈപ്പ് ഷേവിംഗ് സെറ്റുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാം. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കാവോ എന്ന്. ഒരിക്കലും അത് നല്ലതല്ല. കാരണം നമ്മൾ ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന് ഒന്നും കൂടെ കറുപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ ഷേവർ ഉപയോഗിക്കരുത്. അതിന് പകരം നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഒരു വെജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാ നോർമൽ ഓയിലോ കുറച്ച് നമ്മൾ ഷേവ് ചെയ്യുന്ന പാർട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സോപ്പ് ഒന്ന് പതപ്പിച്ച് തേച്ചതിന് ശേഷം ഷേവ് ചെയ്യുക എന്നാണ്. ഒന്നെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ മേലോട്ടേ ഷേവ് ചെയ്യാവുള്ളൂ. ഒരിക്കലും രണ്ട് സൈഡിലും ഷേവ് ചെയ്യാനായിട്ട് ആരും ശ്രമിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്കിന്നിന് പൊട്ടും, അതുപോലെ സ്കിന്നിന് മുറിവേക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു നമുക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. നമ്മുടെ സ്കിന്നിൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഷേവിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇനി പറയുന്നത്. ആ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കല്ലുപ്പ്, ഒരു പൊടിയുപ്പല്ല, ചോദിക്കും എന്തുകൊണ്ട് പൊടിയുപ്പ് ഉപയോഗിച്ചാൽ നല്ലതാണെന്ന്. ഒരിക്കലും പൊടിയുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. കാരണം പൊടിയുപ്പ് എന്ന് പറയുമ്പോൾ അത്ര നല്ല സാധനമൊന്നുമല്ല. കല്ലുപ്പ് തന്നെയാണ് ബെറ്റർ. കുറച്ച് കല്ലുപ്പ് ചൂടുവെള്ളത്തിലിടുക. ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളച്ചൊരു ചൂടുവെള്ളം ആക്കി കഴിയുമ്പോഴത്തേന് നമ്മൾക്കത് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാന്നാണ്. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പം വാഷ് ഓഫ് ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ഭാഗങ്ങളൊന്ന് ക്ലിയർ ആവും. എന്തെങ്കിലും ഒരു മുറിവ് അഥവാ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ, ഇച്ചിരി ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കരിഞ്ഞുണങ്ങാനായിട്ടും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനായിട്ടൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കല്ലുപ്പ്. പിന്നെ പല സ്ത്രീകളും ഇപ്പോൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ഷേവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും എന്താ ഷേവിങ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴൊക്കെ ഷേവ് ചെയ്യണമെന്ന് പലരൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾ സ്വന്തം സെൽഫായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ഷേവ് ചെയ്യുക. അങ്ങനെയല്ലാതെ ഷേവ് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ വരാണെങ്കിൽ, ഇപ്പം എങ്കിലും ഒരു വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചൊറിച്ചിലും റാഷസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും ഒരു പ്രശ്നത്തിനൊക്കെ ഇടയാവും. വളരെ കുറച്ച് ആളുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രശ്നമാണ് ഇത്. എന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല, അതായത് ഷേവിങ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ ഇപ്പം ഉണ്ടായ ഹെയർ, ഇപ്പം ഉണ്ട് ഷേവ് ചെയ്താൽ വീണ്ടും വീണ്ടും ഹെയർ ഗ്രോത്ത് കൂടും, അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായ ഹെയർസ് അവിടെ നിൽക്കട്ടെ, അത് നിന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അത് തികച്ചും വിഡിത്താണ് പറയുന്നത്. കാരണം